بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلام عليك يا سيدنا يا رسول الله ويا حبيب الله ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതാലിമുകളെ, ഇഷ്ടജനങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദ് അവർകളുടെ പേരിൽ നടത്തപ്പെടുന്ന ഖത്മുൽ ഖുർആൻ തഹ്രീരി സദസ് അനുസ്മരണ സംഗമം എല്ലാം കൂടിയ ഈ മഹത്തായ സദസ്സിൽ നമ്മുടെ അടിയക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രഗത്ഭരായ ഉസ്താദുമാർക്ക് ഹ്രസ്വമായ വാക്കിൽ ഒതുക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് താജിൽ ഷെയ്ഖുന വേഗൽ ഉസ്താദ് അവർക്ക് അനുസ്മരണ പ്രഭാഷണവും നസീഹത്തും നൽകുകയാണ്. സമയക്കുറവ് കാരണം കൂടുതൽ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദ് അവർക്ക് തന്റെ കഠിനാധ്വാന ഫലമായി ഈ അൽ മദീന എന്നുള്ള വൈജ്ഞാനിക വിപ്ലവം കഴിഞ്ഞ 25 വർഷക്കാലം വിഷമമില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പടുത്തുയർത്തിയ മഹത്തായ ഈ സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ ഗൾഫ് നാടുകളിൽ ലൈവായി വീക്ഷിക്കുന്ന പ്രവർത്തകർ പലരും ദിവസങ്ങളായി വിളിച്ചും മെസ്സേജിലും ഈ മുത്തവറക്കായ സദസ്സിൽ വെച്ച് ദുആ ജീവിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മുഅ്മിനുകൾ, കോടിക്കണക്കിന് തഹ്രീരുകളും ലക്ഷക്കണക്കിന് ഖത്മുകളും അതേപോലെ തന്നെ സ്വലാത്തുകളും ദിക്റുകളും തന്നെ ഇവിടെ ഹരിയരിയത് ഉസ്താദുമാരെ ഓർമ്മപ്പെടുത്താൻ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മഹബത്ത് രൂപിക്കുകയും വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന ഇത്തരങ്ങൾ, ഇത്രയും ആളുകൾ ഉസ്താദിന്റെ മഹിമീകളായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച മരണശേഷമാണ് മനസ്സിലാകുന്നത്. പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയും ഫാമിലി ഗ്രൂപ്പുകളിലും അല്ലാതെയും കോടിക്കണക്കിന് തഹ്ലീലുകൾ ചൊല്ലി അവരുടെ വിഷമങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വേണ്ടിയും സമന്വിതരായ ഉസ്താദുമാർ ദുആ ചെയ്യും. നേരത്തെ അബ്ദുൽസ്ബാനി ഉസ്താദ് അവർ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഈ അൽമദീനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് നേരെ ഭക്ഷണം കഴിക്കാൻ കഴിയും. കുടുംബങ്ങളായ പലരും ഗൾഫ് യാത്ര റദ്ദാക്കണം എന്ന് പറഞ്ഞ ഒരു സമയത്ത് പോലും എന്റെ ഹയാത്തുള്ള സമയത്ത് ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഫാത്തി പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഉജീവിപ്പിക്കാൻ എന്റെ പ്രയത്നം മൂലം കഴിഞ്ഞാൽ അതായിരിക്കും എന്റെ കബറിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ള സമയത്തും നേരത്തെ അന്തരിസ്വാഹി പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് യുഎഇയിലും ഖത്തറിലും മസ്കത്തിലും കുവൈത്തിലുമൊക്കെ സുഭിക്ഷമായ ഭക്ഷണം ഉസ്താദിന്റെ മുഖ്യമീങ്ങൾ ഒരുക്കി കൊടുത്ത സമയത്ത് അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപ്പിട്ട ഭക്ഷണം കഴിക്കാത്ത മാറുന്ന അവസ്ഥ കണ്ട് ഘടനയിൽ ഒരു വിധ സംഭവം ബഹ്റൈനിൽ എനിക്കുണ്ടായിട്ടുണ്ട്, ദുബായിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഇത്തരങ്ങളെ ഉസ്താദിന്റെ മുഖ്യമീങ്ങളെ ഇവിടെ ഇരിക്കുന്ന താജ്മഹലിന്റെ കവള പ്രഗത്ഭരായ ഉസ്താദുമാരുടെ മുഖ്യമീങ്ങളെ ഉസ്താദ് അവർ നമുക്ക് ഇവിടെ വിട്ടയച്ചു പോയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയദർശനം ഈ അൽമദീന എന്നുള്ള വൈജ്ഞാനിക വിപ്ലവം ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിച്ച മുഴുവൻകളോടും ഈ സമയത്ത് എല്ലാ വിധ കടപ്പാടുകളും അറിയുന്നതോടൊപ്പം ഇനിയും നേരത്തെ ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ ഉസ്താദ് നമ്മളെ കേൾപ്പിച്ച മഹത്തായ ഈ സ്ഥാപനം
സുഖമില്ലാതെ ആവുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. പലപ്പോഴും ഞാൻ ആശ്വസിപ്പിക്കുന്ന സമയത്ത് പറയും, ഉപ്പാ ഇത് സ്വർഗമാകും, ഭയപ്പെടേണ്ട എന്ന്. നല്ല കോൺഫിഡൻസിൽ സന്തോഷത്തോടു കൂടി ഉപ്പയിരിക്കുന്നു പറയുമ്പോൾ നരകണ്ണുകളുമായി കരയിൽ നരകണ്ണുകളുമായി ഉപ്പ പറഞ്ഞു, മോനെ ഞാൻ മനസ്സിലാക്കി ഈ സുഖകേട് സുഖമാകൂല, അള്ളാഹുവിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. അങ്ങനെ വെള്ളിയാഴ്ച രാത്രി മൂന്ന് പ്രാവശ്യം ഉപജീവിപ്പിച്ചു. അന്ന് രാവിലെ ആദ്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാം, അല്പം കഴിഞ്ഞ് വേണ്ട, ഇന്ന് വേണം, രണ്ടു ദിവസം കഴിയട്ടെ. ഗൾഫിലുള്ള മകൻ രണ്ടു ദിവസം മുമ്പ് കുറച്ച് സമയത്ത് പറഞ്ഞു, വേണ്ട ഇപ്പോൾ വേണ്ട. അവൻ ഇങ്ങോട്ട് പ്ലെയിൻ കയറുന്ന സമയത്തും സാധ് ചോദിച്ചു, അതുകൊണ്ട് സുദ്ദീഖ് വന്നു, എന്തുകൊണ്ട് അറിയുന്നത് പോലെ മരണം മുമ്പിൽ കണ്ടതുപോലെ. അങ്ങനെ നാലാഴ്ച രാവിലെ സമയത്ത് രാവിലെ രാത്രിയാകുന്ന സമയത്ത് നമുക്ക് പോകാം. അതേപോലെ നാലാഴ്ച രാവിലെ എട്ട് മണിയാകും, എന്ത് മോനെ കൊണ്ടുപോകാത്തത്, ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ആവണം എന്ന് പറഞ്ഞ് ഈ പക്ഷികൾ എന്തുപോലെ മനസ്സിലാക്കി. ഡോക്ടർമാരെ വിളിച്ചു, ഡോക്ടർമാരെ പറഞ്ഞു ബാംഗ്ലൂരിലാണ്, തിങ്കളാഴ്ച രാവിലെ ഡിസ്ചാർജ് ചെയ്യാം. ഇത് ഉപ്പാക്ക് സമാധാനമില്ലാന്ന് കണ്ട സമയത്ത് അപ്പോൾ തന്നെ ഡോക്ടർമാർ ഒന്നും കൂടി വിളിച്ചു, അപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ എത്തിച്ചു. എത്തിച്ച സമയത്ത് എത്തിച്ചു മുതൽ പിറ്റേന് മൂന്ന് നാൽപ്പത് വരെ ഏകദേശം 24 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഷരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ, ദഅവാ വിദ്യാർത്ഥികളും താലിബുകൾ സൂറത്തു റഅദും സൂറത്തു യാസീനും അതേപോലെ റുക്ഉ ദാഉം മഹ്ദറത്തുൽ ബദറിയും അസ്മാഉൽ ബദറും ബദറും മുതലെല്ലാം കേട്ടുകൊണ്ട് ഉസ്താദ് പല സദസ്സുകളിലും ഗാൻ ചെയ്യുന്നത് പോലെ ഹോസ്പിറ്റലിനെ വരിപ്പിക്കേണ്ട റബ്ബേ, നല്ല സ്ഥലത്ത് നല്ല നല്ലതുമായി ബന്ധപ്പെട്ട് ഖുർആനോതന ശബ്ദം കേട്ട് റുക്ഉദായിന്റെ ഹബീബിന്റെ ഹബീബിന്റെ മുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിപ്പിക്കണേ എന്ന് പറഞ്ഞതുപോലെ അത് ആ നിലയ്ക്ക് തന്നെ നിലയിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ മരണത്തിന്റെ 5 മിനിറ്റ് മുമ്പുള്ള അവസ്ഥകൾ കാണുമ്പോൾ ഏതായാലും അവരുടെ തറഞ്ഞ അള്ളാഹുത്തിൽ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സംഗമത്തിന് ഇവിടെ എത്തിയ നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട സാധാരണ ഇവിടെ എത്തി നമുക്ക് ദുആ ചെയ്ത് ഇവിടുന്ന് പോയി ഉസ്താദിന്റെ തങ്ങളുടെ അവബോധങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താലിബ് ഫഹാദ് ബേഗം ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് അവരുടെ വേദിയിലേക്ക് അർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടുകൂടിയും സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ എത്തിയ ഒരുപാട് സാധാർത്ഥുക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട കെസിയറോട് അതേപോലെ ബഹുമാനപ്പെട്ട പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ്, ബഹുമാനപ്പെട്ട വലമണ്ട ഉസ്താദ് കണ്ണൂർ തങ്ങൾ, അതേപോലെ തന്നെ മലപ്പുറം പരിപാലിതരായ ഉസ്താദ് മാർ തുടങ്ങി ഒരുപാട് ആളുകൾ ഒരുപാട് പ്രസാദികളെയും മുസ്ലിം ജമാഅത്തിന്റെയും എസ് എസ് എഫിന്റെയും കാസർഗോഡ് ജില്ലയിലെയും ഈ ദക്ഷിണകലങ്ങളിലെയും പ്രഗത്ഭരായ നേതാക്കളുണ്ട്. അഷറഫ് സാലി ഉസ്താദ് മള്ളൂർ, ജബ്ബാർ സഖാഫി ഉസ്താദ് പാത്തൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഖാഫി പാത്തൂർ തുടങ്ങിയ ഒരുപാട് നേതാക്കളുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ കൂടിയ മുത്താലിമുകൾക്കും മുഴുവൻ ആളുകൾക്കും അതേപോലെ ബഹുമാനപ്പെട്ട മഹിമാദിന്റെ സാരഥി, ബഹുമാനപ്പെട്ട തങ്ങളുടെ മകൻ ആയുധനവർഗങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. പലരും ദുആ കേൾപ്പിച്ച കൂട്ടത്തിൽ ഇവിടെ പ്രസാദവരുടെ ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ച് പ്രത്യേകമായി ദുആ ചെയ്യാൻ കേൾപ്പിച്ചിട്ടുണ്ട്.
അവർക്ക് വേണ്ടിയൊക്കെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ആചരിക്കും. ഒരുപാട് തഹ്ലീലുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഗ്രൂപ്പുകളിലും എല്ലാവരും എല്ലാം അള്ളാഹുവിനെ അറിയാം. 68,683 തഹ്ലീലിലെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ 377 യാസീനി സൂറത്തിന്റെ ഖിലാസ്, ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളെ എല്ലാം അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവിനും മകുൾഹിയുമാറാവട്ടെ ഇതിനുവേണ്ടി സഹായിച്ച് സഹകരിച്ച ഈ പരിപാടിയിൽ കൂടാൻ സാധിക്കാതെ അൽമദീനയുടെ അൽമദീനെത്തിയ ഒരുപാട് പ്രവർത്തകർ വിദേശ നാടുകളിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു, കാണാത്തവരുണ്ട്. അള്ളാഹുവർക്കും നമ്മുടെ ദീനിനെ വേണ്ടി പ്രവർത്തിക്കാൻ ആയിരാരോഗ്യ സമ്പദ് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അവരുടെ സംഭാവനകൾ നിർച്ചുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബേഗൽ ഉസ്താദ് അവരുടെ നസീഹത്തിന് വേണ്ടി ആദരവോടും.